നമസ്കാരം എല്ലാവർക്കും വിഷു ആശംസകൾ ഡെമോക്രസി തുടങ്ങുകയാണ് സ്വാഗതം വിഷു ഒരു സംഭവമാണ് പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാർക്ക് തിരഞ്ഞെടുപ്പിൽ വോട്ട് പെട്ടിയിൽ ആയതോടെ ഇനി എന്തും ആകാം എന്ന് അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് സാധാരണ ജനവിധി വരാനെങ്കിലും കാത്തിരിക്കുമായിരുന്നു എന്നാൽ ഇത്തവണ അതുണ്ടായില്ല സിപിഐഎം ആണെങ്കിൽ വോട്ട് പെട്ടിയിൽ വീണ ഉടനെ തനിക്കോണം കാണിച്ചു പരനാരി എന്ന് മറ്റുള്ളവരെ വിളിച്ചവർ സ്വയം പുരനാറ്റിക്കുന്നതിനെ തുടക്കമിട്ടു ടിപി വധത്തിൽ കുറ്റവാളിയായ കുഞ്ഞനന്ദനെ തന്നെ കണി കണ്ട് നിർവൃതി അടയാൻ പിണറായി വിജയനും സംഘവും കണ്ണൂർ ജയിലിൽ എത്തി വോട്ടൊക്കെ പെട്ടിയിൽ വീണില്ലേ ഇനി ജനം പോയി പണി നോക്കട്ടെ എന്നതാണ് തത്വം ആദ്യം കുഞ്ഞനന്ദനും പിണറായിയും കൂടി പൊതുജനത്തിനു വേണ്ടി ഒരുക്കിയ കണി കാണാം എന്താടാ മോനെ എന്താ നിനക്ക് പറ്റിയത് എന്താ സംഭവിച്ചെന്ന് പറ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നമുക്ക് നോക്കാം നിനക്ക് ആരെയും കൊല്ലാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം സത്യം പറ എന്താ ഉണ്ടായത് നിന്നെ രക്ഷിക്കാൻ ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ ശ്രമിക്കാം ഇനി എന്ത് രക്ഷ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുക തന്നെ പാർട്ടി അപ്പീൽ പോകുന്നുണ്ട് കൊടിസുനി ആദി കിർമാണികളെയും കുഞ്ഞനന്ദനെയും രക്ഷപ്പെടുത്താം എന്നതാണ് പാർട്ടിയുടെ പ്രതീക്ഷ എന്തായാലും വിഷുക്കണി കാണാനും കാട്ടിക്കൊടുക്കാനും രണ്ടു പ്രമുഖർ കൂടി എത്തിയിട്ടുണ്ട് ഒരാൾ സാക്ഷാൽ പി കെ ശ്രീമതി ടീച്ചർ കണ്ണൂരിൽ നിന്ന് ജയിക്കുമെന്നൊക്കെ സ്വപ്നം കാണുന്നതിനാൽ ടീച്ചറിന് പാർട്ടി വിധേയത്വം ആവർത്തിച്ചു തെളിയിക്കുകയും വേണം മറ്റൊരാൾ ടി പിയുടെ നാടായ വടകരയിലെ സ്ഥാനാർത്ഥി എ എൻ ഷംസീർ ഞാൻ സ്വാഭാവികം ഞാൻ അപ്പോഴത്തേക്ക് പിണറായി ഇറങ്ങിയിരുന്നു പിന്നെ സംസാരിക്കാനും തന്റെ ഏർപ്പാടുകൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചതിനാൽ ഇനി ആർ എം പിക്കാരുടെ വേലകളൊന്നും നടപ്പില്ല സിപിഐഎമ്മിന്റെ കുറ്റവാളികളോടുള്ള കൂറ് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുക കൂടിയില്ല വോട്ടുകൂടി പെട്ടിയിൽ വീണതിനാൽ പാർട്ടി ഒന്നിനെയും ഭയപ്പെടുന്നുമില്ല എന്തായാലും കണി ഗംഭീരമായി തെരഞ്ഞെടുപ്പാനന്തര തെരുവിളികൾ കൊണ്ട് അഭിഷേകം നടത്തുന്ന യു ഡി എഫുകാരും തനിക്കുണം കാട്ടി രംഗത്ത് വന്ന സി പി ഐ എമ്മുകാരും മലയാളികൾക്ക് നൽകിയ വിഷുക്കണി ഗംഭീരമായി പണ്ടൊരു സിനിമയിൽ കണ്ടതുപോലെ ഇതാ ഇതുപോലെ ഒരു രൂപ കൈനീട്ടം തരുന്നവനെ 50 വയസ്സ് കൊണ്ട് ഉണർത്തണം എന്നിട്ട് ഒരു ഉഗ്രൻ കണി കാണിക്കണം ആരാടാ പടക്കം പൊട്ടിച്ച ഇമാതിരി നേതാക്കന്മാരും പാർട്ടികളും പാലം കടക്കുമ്പോൾ എന്നും ഇത്തരം പ്രകടനങ്ങളുമായി വന്നാൽ വിഷു മാത്രമല്ല സകല ആഘോഷങ്ങളും ഗംഭീരമാകും മലയാളികളുടെ ഒരു ഭാഗ്യം ഇനിയൊരു ഇടവേള അത് കഴിഞ്ഞ് ഷാലു മേനോന്റെ നൃത്തം എനിക്കിപ്പോ വലിയ മോഹങ്ങളൊന്നുമില്ല നൃത്തത്തിനോടുള്ള ആ ആവേശമൊക്കെ വിട്ടുപോയെന്ന് തോന്നുവാ